തിന്മകളിൽപ്പെട്ട ഒന്നാണിത്. എനിക്ക് തോന്നുക ഇന്ന് ഇത് വല്ലാതെ അധികരിച്ചിരിക്കുന്നു എന്ന്. പെട്രോൾ പമ്പിലൊക്കെ ഇത് സ്ഥിരമാണ്, സ്ഥിരമാണ്. 100 രൂപയ്ക്ക് പെട്രോൾ അടിക്കാൻ അത് ചോദിക്കൂല, 10 പൈസ അല്ലേ, അതൊരു സ്ഥിരം ഏർപ്പാടാണ്. അല്ലാത്ത എങ്ങനെ? എന്നാ പിന്നെ അവരാ ഏർപ്പാട് ചെയ്യണ്ട, എന്നാ പിന്നെ ആ ഏർപ്പാട് അവർ ചെയ്യണ്ട. അതായത് അത് അവർക്ക് കുറച്ച് കൊടുത്തിട്ടില്ല, അപ്പോൾ പിന്നെ അത് നരകത്തിലേക്കല്ലേ, അത് ഭയങ്കര പ്രശ്നമല്ലേ, അത് ഭയങ്കര പ്രശ്നമാണ്. തൊഫ് ലേശം, ലേശം എടുത്താൽ പോലും പെട്രോൾ പമ്പിൽ അത് വല്ലാതെ വരും. അല്ലാതെയും കിട്ടും, ലാഭം കിട്ടൂല എന്നൊക്കെ വെറുതെ പറയാണ്, ലാഭം കിട്ടും. സിദ് വർബ, സിദ് വർബ കൂട്ടിക്കൊടുക്ക്, ലാഭം കിട്ടും. ആര് പറഞ്ഞിട്ടുണ്ട്? മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖാലൈ നീവൽ ഫരീഖൈനി മിൻ റബ്ബിൻ വമിൻ അജമി മൗലായ സല്ലി വാസ ലിംദായി മൻ ആബാദ അല ഹബീബിക ഖൈൽ ഖൽഖി കുല്ലിഹിമ. നമ്മൾ ഉദ്ദേശിച്ചെടുത്തൊന്നും ആവില്ല ലാഭം, ലാഭം വേറെ വഴിക്ക് വരികയായിരിക്കും. അല്ല അത് വരാം, അത് വരാം. ഇനിയിപ്പോ അത് ഞാന് അത് അതിന് മാത്രല്ല ആചാര്യ, ഞാൻ വേറെ പറയാം. ഉദാഹരണം, 75 കിലോ അരി ഉള്ള ഒരു ചാക്ക് കടയിലെടുത്തിട്ട് നമ്മൾ റീറ്റെയിൽ തൂക്കി വിൽക്കുകയാണെങ്കിൽ 74 കിലോയും കുറച്ചൊന്നല്ലാതെ 75 കിലോ തൂക്കി കൊടുക്കാൻ കഴിയോ? കഴിയൂല. ഇതാ അരിക്കച്ചവടക്കാർ ഇവിടെയൊക്കെ ഉണ്ടല്ലോ, കഴിയില്ല. അങ്ങനെ തന്നെയല്ലേ, കഴിയില്ല. എന്നിട്ട് ഇവർക്ക് ലാഭല്ലേ? ലാഭമുണ്ട്, ലാഭമുണ്ട്. എങ്ങനെ? ആ ലാഭമുണ്ട്, ലാഭമുണ്ട്. അത് ലേശം അവർ തൊപ്പ് ചെയ്യണം, അത് മതിയാവും. ലേശം ഉണ്ട്. ഈമാന്ദാരിയായി പെട്രോൾ അടിക്കുന്ന ആളുകളെ എനിക്കറിയാം, നല്ല ആളുകൾ എനിക്കറിയാം, നല്ല മനുഷ്യന്മാർ, നല്ല മക്കൾ. പെട്രോൾ പമ്പ് ഉണ്ട്, നല്ല ദീനിയായ മക്കളെ എനിക്കറിയാം, നല്ല ആളുകളെ എനിക്കറിയാം. ഈമാന്ദാരികൾ നല്ല മനുഷ്യന്മാർ. എത്രത്തോളം എന്നോട് ഒരു ചെറുപ്പക്കാരൻ ഒരു ഫത്വ ചോദിച്ചു, എന്തിനറിയോ? എങ്ങനെയാണെങ്കിലും 100 രൂപയ്ക്ക് നമ്മൾ പെട്രോൾ അടിച്ചാൽ ചില സമയത്ത് ഈ കുഴലിൽ കുറച്ച് ബാക്കിയാവും, ഇത് വൈകുന്നേരം കൂട്ടുമ്പോൾ കുറച്ചതിൽ ബാക്കിയുണ്ടാവും. ഈ സിഷ്ടങ്ങൾ കൂട്ടിയിട്ട് അതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടുമെന്ന് ഒരു പെട്രോൾ പമ്പിൻ്റെ ഉടമസ്ഥനായ ചെറുപ്പക്കാരൻ ഈ കഴിഞ്ഞ കൊല്ലം എന്നോട് ചോദിച്ചു. അപ്പോൾ എത്ര ഗൗരവമുണ്ട്, അപ്പോൾ എത്ര പേടിയുണ്ട്, നല്ല അള്ളാനെ പേടിക്കുന്നവരുണ്ട്, അള്ളാഹിനെ പേടിക്കണം. അപ്പൊ അവർ വകുപ്പൊക്കെ ഉണ്ട്. പക്ഷെ എന്താണെന്നറിയോ, മനുഷ്യന്റെ ആർത്തി കാരണം മനുഷ്യൻ അവിടെയൊക്കെ. ഇനി അങ്ങനെയല്ല, ബൈ ചാൻസ് ഒരിക്കലും ഹലാലായി നടത്തി കൊണ്ടുപോകാൻ പറ്റില്ല എങ്കിൽ പിന്നെ അതവരെന്ത് ചെയ്യണം? ഒഴിവാക്കവുണ്ട്. കാരണം എന്ത് നരകത്തിലേക്ക് പോകുന്നു? ആ ഒഴിവാക്കിയവരുണ്ട്, ഒഴിവാക്കിയവരുണ്ട്, ഉണ്ടുണ്ട്, അങ്ങനെയുണ്ട്. കച്ചവടം ഏർപ്പാടുകൾ ഹറാമു വരുമെന്ന് കരുതി ഒഴിവാക്കിയവർ ധാരാളം അല്ലേ? അത് മതിയാവും അവർക്ക് സ്വർഗത്തിന്, അള്ളാഹു നൽകട്ടെ. അത് മതിയാവും. ഹറാമ് വരുമെന്ന് പേടിച്ചിട്ട് ഏർപ്പാട് നിർത്തിയവരുണ്ട്, ഇവിടെ ഉണ്ട്, ഈ സദസ്സിലുണ്ട്, ഇവിടെ ഉണ്ട്. ആ റേഷൻ ഷാപ്പ്, റേഷൻ ഷാപ്പ്, അതിലൊക്കെ ഹലാലായി കച്ചവടം ചെയ്താൽ ഹറാമ് വരുമെന്ന് നല്ലതൊക്കെ നടന്നു പോകില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാം? അത് ഒഴിവാക്കാൻ ഹറാമ് ചെയ്യേണ്ടി വരും. ഹറാമിനാണെങ്കിലും പേടിയുമാണ്, അൽഹംദുലില്ല, ഒഴിവാക്കിയാൽ മതി. പക്ഷെ ഇവിടെ സർക്കാരും ഒരു കാര്യം ചിന്തിക്കണം. എന്തോ എന്താ ചിന്തിക്കണ്ടെന്നറിയോ, ഈ സർക്കാരിന്റെ ഉൽപ്പന്നങ്ങള് ജനങ്ങളിൽ എത്തിക്കുന്ന ഒരു വിഭാഗമാണ് ഇവിടെ റേഷൻ കടക്കാർ. അവശത അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് ഈ റേഷൻ കടക്കാർ. അവരാകട്ടെ ഇന്ന് കൃത്രിമം ചെയ്യാൻ സ്വാഭാവികമായും നിർബന്ധിതരാവുക. അത്തരം സാഹചര്യങ്ങളിൽ അവരുടെ അവശതക്ക് പരിഹാരങ്ങൾ ചെയ്യാൻ സർക്കാർ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ അത് വലിയ ഒരു തിന്മ സമൂഹത്തിലുണ്ടാവാൻ കാരണമായി തീരും. കോൺട്രാക്ടർമാർ അവരൊക്കെ ഒരളവോളം അതിലും അതിൽപ്പെടും. കോൺട്രാക്ടർമാർ സാധു ജീവികളാണ് കോൺട്രാക്ടർമാർ. ആറാമ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു ഏർപ്പാടാണ് കോൺട്രാക്ട് പണി. ധാരാളം അങ്ങനെ ഉണ്ട്. ഹലാല് ചെയ്ത കോൺട്രാക്ടർമാർ ഇവിടെ ഉണ്ടെങ്കിൽ പേടി കണ്ടട്ടാ, നിങ്ങളിന്റെ വകുപ്പ് പെട്ടിട്ടില്ല. പക്ഷേ നിങ്ങൾ പറഞ്ഞ വകുപ്പ് മാത്രമല്ല ഞാൻ പറയുന്ന വകുപ്പ്, ഇനി വേറെയുണ്ട്. ഉദാഹരണം പറയാം, ഒരു ബില്ല് ഒപ്പിട്ട് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? കൈക്കൂലി കൊടുക്കേണ്ടി വരും. അറാഷീവൽ മുർത്തശീ ഫിന്നാർ, കൈക്കൂലി കൊടുക്കുന്നവനും വാങ്ങുന്നവനും നരകത്തിലാകുന്നു. ഇല്ലെങ്കിൽ പിന്നെ
പ്രധാനപ്പെട്ട ഓഫീസറോട് കൂടെ ബാറിൽ പോണ്ടി വരും. എനിക്കറിയാം ഒരു കോൺട്രാക്ടർ എന്നോട് പറഞ്ഞിട്ട് ആ കോൺട്രാക്ട് പണിയാൾ ഒഴിവാക്കി. ബാറിൽ പോകണം, ബാറിൽ പോകണം. അയാളെ വൈകുന്നേരം കൊടുക്കുന്നതിന്റെ കുടിക്കുന്നതിന്റെ കൈക്കൂലി ഒന്നും വേണ്ട. ഇയാൾക്ക് ബില്ലപ്പെട്ട് കൊടുക്കണമെങ്കിൽ ബാറിൽ വൈകുന്നേരം ഇയാളൊപ്പം പോകണം. എന്നിട്ട് അങ്ങ് ആ കൂടെ തന്നെ അത് അതൊക്കെ ധാരാളമുണ്ട്, അതൊക്കെ ധാരാളമുണ്ട്, അതൊക്കെ ധാരാളമുണ്ട്. ഇരുന്ന് കൊടുക്കണം, ചിലപ്പോൾ കുടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഇരുന്ന് കൊടുക്കെങ്കിലും വേണം. ഇത് ബില്ല് ഇയാൾ പേ ചെയ്യണം. കുടിക്കുന്നവനും കുടിക്കുന്നവനും കുടിപ്പിക്കുന്നവനും ഒരുപോലെയാ ആ ഭാഗത്തേക്ക് വരുന്നുണ്ട്. കുടിക്കുന്നവനും കുടിപ്പിക്കുന്നവനും എല്ലാവരും ഒരുപോലെയാണ്. എല്ലാവർക്കും അള്ളാഹ് നരകമുണ്ടാകുമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ഏർപ്പാടുകൾ അങ്ങനെയാ. അപ്പൊ വളരെ ചിന്തിക്കണം. ഇത്തരം കാര്യങ്ങളിലൊക്കെ നമുക്ക് യോജിക്കാൻ കഴിയാത്ത ഏർപ്പാടുകൾ ചെയ്യരുത്, അത് നമ്മൾ വളരെ ചിന്തിക്കണം. ബസ് കണ്ടക്ടർമാര്, ബസ് കണ്ടക്ടർ ആയാൽ മതിയാവും നരകത്തിൽ പോവാൻ. അവരൊറ്റ പണികൊണ്ട് നരകത്തിൽ പോകും. എന്തുകൊണ്ട്? സാധാരണ ബസ് കണ്ടക്ടർമാർക്കുള്ള സോക്കടാണത്. എന്ത്? 50 പൈസ കൊടുക്കൂല, തരാന്ന് പറയും, കൊടുക്കൂല. ചോദിച്ചാലോ 50 പൈസ അത്ര വലിയൊരു പ്രശ്നം. അപ്പൊ അതും പ്രശ്നമായി. ചോദിക്കാനോട് പറ്റൂല, ചോദിക്കാൻ പറ്റൂ, ചോദിക്കാൻ പറ്റൂ. എന്നാലോ ഇല്ല കേട്ടോ, പൈസ ഇല്ല എന്നിട്ട് പറയൂല. ഇനി ഇല്ലാന്ന് പറയാനും പാടില്ല. ഇല്ലാന്ന് പറയണമെങ്കിൽ എന്താവണം? ഇല്ലാതിരിക്കണം. ആ ഉണ്ടാവും, ഉണ്ടാവും ചെയ്യും. ചുരുക്കത്തിൽ വൈകുന്നേരം ആകുമ്പോഴത്തിന് ഒരു 1400-500 രൂപ എന്നോടൊരു കണ്ടക്ടർ പറഞ്ഞാണ്, എങ്ങനെയാണ് ഡ്രൈവർ ചെക്കർ കണ്ടക്ടർക്ക് ഒരു ഓഹരി ചെയ്യാൻ, എങ്ങനെയാണെങ്കിലും വൈകുന്നേരം ആകുമ്പോഴത്തിന് ഒരു 1500 രൂപ നല്ല റൂട്ടിലൊക്കെ എങ്ങനെ എപ്പോഴും കയറി ഇറങ്ങുന്ന റൂട്ടാണെങ്കിൽ 1500 രൂപ അങ്ങനെ ഉണ്ടാവുമെന്ന്. കാരണം ഈ 50 പൈസ അങ്ങനെ 50 പൈസ കൊടുക്കണ പ്രശ്നമില്ല, അത് മതിയാവും. ഈ ഈ ഇതിങ്ങനെ കഴുത്തിലിട്ട് നടക്കുന്ന ഇവർക്ക് ഇത് മതിയാവും നരകം കഴുത്തിൽ കൊടുങ്ങാൻ. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. തൊഫാണത്, തൊഫ. ചോദിച്ചാലോ, ഇനി 50 പൈസ ചോദിച്ചാലോ, നിങ്ങളൊരു 50 പൈസ ഉണ്ടപ്പോ അവിടെ ദുനിയാവ് നടന്നു പോണത്. എത്ര വലിയൊരു ബസ് ഇപ്പം നടക്കണേ നിങ്ങൾ 50 പൈസ വേണം. ഏ ഇല്ലാത്തണ്ടല്ലോ മനുഷ്യൻ, എന്താണെന്ന് ഒരു 50 പൈസ കുറെ നേരമായല്ലോ എന്ന് പറയും. ചോദിച്ചാൽ ചോദിക്കുന്നവനെ മാനം കെടുത്തു, എന്നാലോട്ട് കൊടുക്കൂല. ഇത് മതിയാവും. ഇതാണ് തൊഫ്, ഇതാണ് വൈരുള്ളിൽ മുത്തവ്വിബീൻ. സ്ഥിരമായി കണ്ടക്ടർമാരുടെ ഒരു പരിപാടിയാണ്. അത് മതിയാവും. കണ്ടക്ടർ പണി മതിയാകും നരകത്തിലെത്താൻ എന്ന് ചിന്തിക്കണം. ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. ചുരുക്കത്തിൽ അളവ് തൂക്കത്തിൽ വൈലുല്ലിൽ മുത്തവ്വിബീൻ അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ വൈദകാലൂഹും അവസനൂഹും യുഖ്സിറൂൻ. ശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു, മീസാനിമിക്കിയാൽ, ഒരാൾ കമ്മിയാക്കിയാൽ, അളവിലും തൂക്കത്തിലും കമ്മി വരുത്തിയാൽ ആ ജനതയെ അല്ലാഹു തആല ദുനിയാവിൽ തന്നെ പരീക്ഷിക്കുന്നതാണ്. അവർക്ക് അല്ലാഹു തആല വലിയ ക്ഷാമങ്ങൾ നൽകും. അളവ് തൂക്കങ്ങളെ വ്യത്യാസപ്പെടുത്തുക, അളക്കേണ്ട വസ്തുവിനെ തൂക്കുക, തൂക്കേണ്ട വസ്തുവിനെ അളക്കുക, ഇതുപോലും പാടില്ലാത്തതാ. ഉദാഹരണം, ധാന്യങ്ങൾ തൂക്കേണ്ടതല്ല അളക്കേണ്ടതാ. അളക്കേണ്ടതിനെ തൂക്കുക, ഇതൊക്കെ വളരെ ദോഷകരമായ കാര്യമാണ്. ശരായ നിശ്ചയിച്ച ഒരു പരിധിയുണ്ട്. ആയിരുന്നല്ലോ നമ്മളെ ചെറുപ്പകാലത്തൊക്കെ അരി അളക്കുകയല്ലായിരുന്നു. ഈ അടുത്ത കാലത്തല്ലേ അത് തൂക്കിയാക്കിയത്, തൂക്കമാക്കിയത് അല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയാണ്. 10 പാറ 10 സേർ അരി ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഒരു നേരെ വ്യത്യാസപ്പെടുത്തി. അതൊക്കെ മനുഷ്യന് വലിയ നാശങ്ങൾ ഉണ്ടാക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഗൗരവമായി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒരു കാര്യം അള്ളാഹു ഹറാമാക്കിയാൽ അതിനോട് ചുറ്റിപ്പറ്റി ഒരുപാട് ഹറാമുകൾ വരും. ഉദാഹരണം, കള്ള്